പരിശുദ്ധരൂഹായിക്കു സ്തുതി ആദരവും നീക്കും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരൻ ശ്രീ എബി അച്ഛൻ, വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഒരു ആരാധന ദിവസം കൂടി ദൈവം തമ്പുരാൻ നമുക്ക് സൗജന്യമായി തന്നിരിക്കുകയാണ്. ഈ തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പലപ്പോഴും നമുക്ക് വിശ്വാസികൾക്ക് അറിവില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ കാലയളവെല്ലാം ലോകത്തിൻ്റെ അന്ത്യം സമാപിച്ചിരിക്കുന്ന പോലെയുള്ള സൂചനകൾ കാണുമ്പോൾ ദേവാലയത്തിൽ നിന്നും ദേറാകളിൽ നിന്നും അവൻ്റെ മാഹാത്മ്യം നീങ്ങിപ്പോകുന്ന ഒരു സമയമുണ്ടാവുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക് ഭയത്തോടെ ഓർക്കുകയാണ്. പരസ്പരം കലഹിക്കുകയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും എല്ലാം ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുത്തി തീർക്കുകയും ചെയ്യുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാതെ ദൈവജനം അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിയുകയാണ്. എല്ലാവരും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും ദൈവത്തിന് വേണ്ടിയാണെന്നാണ് നമ്മുടെ വിചാരം. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡി എൻ എയിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരരത്നങ്ങളുടെ രജിസ്ട്രേഷൻ ഉണ്ടാവണം. അത് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന അനുഭവിക്കുന്നതോടെ അതുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ദൈവരാജ്യം ഉണ്ടായനേമായിരുന്നു. കുഞ്ഞാടിൻ്റെ രക്തവും സാക്ഷ്യത്തിൻ്റെ വചനവും ഇത് രണ്ടും കൂടെ കൂടിക്കലരുമ്പോഴാണ് നമ്മൾ ദൈവാനുഭവത്തിലേക്ക് എഴുന്നള്ളുന്നത്. ദൈവാനുഭവം ഓരോരുത്തർക്കും കൂടിക്കൂടി വരണം. സാധാരണ ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ദൈവാനുഭവത്തെക്കാളിൽ കൂടുതൽ മധുവായിൽ കയറുന്ന ഒരു ശുശ്രൂഷൻ ഉണ്ടായിരിക്കണം. മധുവായിൽ കയറുന്ന ശുശ്രൂഷനേക്കാൾ ദൈവാനുഭവം ഷമ്മാശനുണ്ടായിരിക്കണം. അതിനേക്കാളിൽ അച്ഛനും, അതിനേക്കാൾ റമ്പാനും, അതിനേക്കാളിൽ ദൈവാനുഭവം മേത്രാനും, അതിന് മേളിലുള്ളവർക്കെല്ലാം ഏറ്റവും കൂടുതൽ ദൈവാനുഭവം. ഇതിനാണ് സ്പിരിച്വൽ ഹയറാർക്കി എന്ന് പറയുന്നത്. അധികാരം നമ്മൾ ഹോസ്വയ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പറയും, കർത്താവായ യേശുമിശിഹായുടെ അധികാരത്താൽ ഞാൻ നിനക്ക് പാപമോചനം നൽകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അധികാരം? ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി ദൈവാനുഭവത്തിൻ്റെ വർദ്ധനവിനാണ് അധികാരം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കാണുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ലൗകിക അധികാര അർത്ഥത്തിൽ അല്ലേ അല്ല ആരാധനയിലോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലോ ഏതാ ഈ അധികാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ ഏഞ്ചലിയൻ ഭാഗത്ത് ഒരു ആള് വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, നല്ലവനായ ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ മനുഷ്യൻ സാധാരണ രീതിയിൽ അവൻ്റെ ഒരു ലൗകികമായ അല്ലെങ്കിൽ അവൻ്റെ ആധ്യാത്മികമായ വ്യാപാരത്തിലും അവൻ എല്ലാ കൽപ്പനകളും പ്രമാണിക്കുന്നുണ്ട്. കർത്താവ് അവനോട് അങ്ങോട്ട് തിരിച്ചു പറയുവാ, നിത്യജീവനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറയാം, നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അയൽക്കാരനുള്ളതിനെ ഒന്നിനെയും മോഹിക്കരുത് എന്നൊക്കെയുള്ള 10 കൽപ്പനകളുടെ ഒരു സാക്ഷ്യപത്രം കർത്താവിനങ്ങോട്ട് കൊടുക്കുമ്പോൾ അവനെന്താ മറുപടി പറയുക? കർത്താവ്, ഇതെല്ലാം ഞാൻ ബാല്യം മുതലേ അനുഷ്ഠിച്ചു പോരുന്നതാകുന്നു. അവൻ കള്ളമല്ല പറഞ്ഞത്. അവനെല്ലാം നോയമ്പെടുക്കുന്നുണ്ട്, ഉപവാസം എടുക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഞായറാഴ്ചകൾ ആചരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കുറവ് നിനക്കുണ്ട്. അവനിലുള്ള കുറവാണ് കർത്താവ് പറഞ്ഞത്. നമ്മളിലുള്ള കുറവ് എന്താണെന്നുള്ളത് കർത്താവ് പറയുന്നത് ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് അയവിറക്കി പഠിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അതിനെന്ത് വേണം? അതിന് വേണ്ടിയ സാധനമാണ് സാക്ഷ്യത്തിൻ്റെ വചനം. പൗലോസ്ലിയ പഠിപ്പിക്കുന്നത് എന്താ സാക്ഷ്യം? വചനം തന്നെ, വചനം തന്നെ. എന്താണെന്നറിയാം നമ്മുടെ വലിയ പ്രശ്നം? വേദപുസ്തകമായിട്ട് നമുക്കിപ്പോൾ പരിചയമില്ല. നമുക്ക് പള്ളിയിൽ പോയി ആരാധന കാണുന്നു എന്നുള്ളതല്ല, അതുപോലെ ഇപ്പം വളരെ കുറഞ്ഞു. വേറൊന്നും പരിചയമില്ല. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കണോ? മോശ കേട്ടതുപോലെ കേൾക്കണോ? കേൾക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. കർത്താവാണ് കേൾക്കാൻ പറ്റും. പക്ഷേ ഇത് എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? ഇത് ഈ ഒരു ശബ്ദം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കർത്താവ് പറയുന്നു, കുഞ്ഞാടുകൾ തൻ്റെ ഇടേൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമുക്കെങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും? എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഇപ്പം പാതിരാത്രി 2 മണി വന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ അല്ലെങ്കിൽ വാതിൽ മുട്ടി അമ്മേ കതവ് തുറക്ക് എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കിടന്ന് അമ്മ അപ്പായോട് പറയും, ദാ മോൻ വന്നിരിക്കുന്നു, കതവ് തുറക്കെന്ന് പറയും, അല്ലേ?
അതേ സമയം വേറൊരാൾ വന്ന് കഥ ഇനി ഇതുപോലെ ഇതേ സമയത്ത് തന്നെ ഒരു അസമയത്ത് വന്ന് മുട്ടുകയാണെങ്കിൽ, പാതിരാത്രിക്ക് മുന്ന് മുട്ടുകയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ അമ്മ എന്നാ പറയുന്നു? എന്നാ പറയാ? ആരോ വന്നിരിക്കുന്നു, കള്ളനായിരിക്കും, നോക്ക് എന്ന് പറയും. അങ്ങനെയല്ല പറയത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെ ഇത് തിരിച്ചറിഞ്ഞത്? ഇത് തിരിച്ചറിഞ്ഞതിന്റെ സാരാംശം, അവനവന്റെ മക്കളുടെ ശബ്ദം ആ അമ്മയ്ക്ക് പരിചയമുണ്ട്. ദൈവശബ്ദം നമുക്ക് എങ്ങനെയാ പരിചയമാകുന്നത്? വചനത്തിൽ കൂടെ പരിചയപ്പെടാൻ പറ്റത്തുള്ളൂ. ഇത് വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിച്ച് 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 വരുമ്പോൾ അതിൻ്റെ ഉള്ളിലെ റേമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വചനം എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്ക് വാക്ക് ലോഗോസ് എന്നാണ്. അപ്പം നമ്മൾ ഈ വേദോത്സവത്തിൽ നിന്നെടുത്ത് ഇപ്പോൾ ഒരു വാക്യം വായിക്കുകയാണ്. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു. യേശുവോ അവരെ അരികത്തി വിളിച്ച് പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവേ. ഈ വായിച്ചു വിട്ടതിനെയാണ് എന്ത് പറയുന്നത്? ലോഗോസ്, അതായത് എഴുതപ്പെട്ട വചനം. എഴുതി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, നമ്മളിങ്ങനെ വെറുതെ വായിച്ച് വായിച്ച് പോകുന്നതിനെയാണ് ലോഗോസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ വായിച്ചു പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അർത്ഥതലങ്ങളെ, ആഴത്തിലേക്കുള്ള ആശയങ്ങളെ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തും. അന്നേരം ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ആന്തരീയ ചെവികൾ കൊണ്ട് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അതിനെ പറയുന്ന പേരാണ് റേമ, RHEM. അതിൻ്റെ ഒരു ഗ്രീക്ക് വാക്കാണ് റേമ എന്ന് പറയും. നമ്മളെല്ലാം ലോഗോസ് എല്ലാം കാണാതെ പഠിച്ച് ഡോക്ടറേറ്റും എടുത്ത് പോസ്റ്റ് ഡോക്ടറേറ്റും എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. റേമയില്ല. അത് സാധാരണ വീട്ടിലെ വലിയ അടുക്കളെ പണിയുന്ന ചിലപ്പോൾ പാവപ്പെട്ട് വലിയ മിച്ചേക്ക് കിട്ടും. അവരാണ് തിയോളജിയൻസ് എന്ന് പറയുന്നത്. ഗ്രിഗറിയിലെ നിസ പറഞ്ഞിട്ടുണ്ട്, എ റിയൽ തിയോളജിയൻ ഈസ് എ പേഴ്സൺ ഹു ലീവ്സ് അക്കോർഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ വേദപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് തിയോളജിയൻ, വേദശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, പക്ഷേ ദൈവാനുഭവം ഇല്ല. ഇവിടെ ഈ നിത്യജീവനെ പ്രാപിക്കാൻ വന്നവനോട് കർത്താവ് പറഞ്ഞ് അവൻ്റെ കുറവ് കാണിച്ചു കൊടുക്കും. നിനക്ക് ഒരു കുറവുണ്ട്, ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മളോട് പറയുമ്പോൾ നമ്മുടെ കുറവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം ആദ്യം കേൾക്കണം. എന്നിട്ട് കർത്താവ് പറയുവാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചതിനേക്കാൾ എളുപ്പം സ്വട്ടകം സൂചക്കുഴിയിൽ കൂടി കടക്കുന്നതാണ്. കാരണം ഇവൻ വളരെ ധനമുള്ളവനായതുകൊണ്ട് ഇവൻ തിരിച്ചുപോയി, അവൻ വ്യസനിച്ചിട്ട് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ധനവാന്മാരെല്ലാം, ഇച്ചിരി പൈസ ഉള്ളവരോ അല്ലെങ്കിൽ ലൗകിക സമ്പത്തുകളോ എല്ലാവരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ധനവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതെല്ലാം ദൈവാത്മാവ് പഠിപ്പിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ചുമ്മാ ഇരുന്ന് വായിച്ചാൽ ലോഗോസ് വായിക്കുന്ന പോലെ ഇരിക്കും, റേമയിലേക്ക് പ്രവേശിക്കണം. ആരാണ് ധനവാൻ? അബ്രഹാം മഹാധനികനായിരുന്നു, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? മഹാധനികനായിരുന്നു, മഹാധനികനായിരുന്നു. പക്ഷേ അബ്രഹാം ലോത്തുമായിട്ട് വേർവരിയുമ്പോൾ അബ്രഹാം എന്താ പറഞ്ഞേ? നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം തനിക്ക് ദൈവം തന്നിട്ടുള്ള യാതൊന്നും യാതൊന്നും ഒരു ഒരു മുട്ട സൂചി പോലും അവൻ തൻ്റേതാണെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവനാണ് ധനവാൻ. അവനാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യാവസ്ഥയുള്ളത്. എല്ലാം ദൈവം തന്നാണ്, എടുത്തോണ്ട് പോണേ, എടുത്തോണ്ട് പോയിക്കോട്ടെ. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് അവനാണ് ധനവാൻ. ലൗകിക സമ്പത്തിനെ ധനമാക്കി അതിനെ ആശ്രയിച്ച് കഴിയുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അത് സമ്പത്തെന്ന് പറഞ്ഞാൽ പൈസയും പ്രോപ്പർട്ടിയും ഭൂമിയും മാത്രമല്ല, നമ്മൾ ദൈവത്തേക്കാൾ എന്തിനെ ഒന്നിനെയോ അപ്പുറം സ്നേഹിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറും. അതിനെ നമ്മൾ ആരാധിക്കുവാൻ തുടങ്ങും. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നാണ് അർത്ഥം. അബ്രഹാം ഇസാക്കിനെയും കൊണ്ട് മോറിയാമലയിലേക്ക് പോവുകയാണ്. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അത് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ കരഞ്ഞു പോകും. ആ മോറിയാമലയുടെ താഴത്തെത്തിയപ്പോൾ അബ്രഹാം കൂടെയുള്ളവരോട് പറഞ്ഞു, ഞങ്ങൾ പോയി ആരാധിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞു. എന്തുവാ അബ്രഹാം ആരാധന കൊണ്ട് അന്നേരം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല. എന്താണ് ആരാധന? എന്തെങ്കിലും ആരാധനാ ശൈലി അന്നുണ്ടായിരുന്നോ? ദൈവത്തെ ആരാധിക്കാൻ എന്തെങ്കിലും പരിപാടി അന്നുണ്ടായിരുന്നോ? ഒന്നുമില്ല. പക്ഷെ അവൻ ആരാധന എന്നുള്ള വാക്ക് ആദ്യമായിട്ട് വേദോത്സവത്തിൽ എഴുതിയിരിക്കുന്നു. അവിടെയാണ് ആരാധിച്ചിട്ട് വരട്ടെ. എന്തു ആരാധിക്കാനാ? പല ക്രമമുണ്ടോ? ഇന്നത്തെ പോലെ പല ക്രമമുണ്ടോ? അന്നെന്തോ? ഒന്നുമില്ല. പിന്നെ എന്താണ് അബ്രഹാം എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉദ്ദേശമായ ആരാധന എന്താണെന്ന് അബ്രഹാം വിചാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പോയി ആരാധിച്ചിട്ട് വരട്ടെ. അവനെ ദൈവം തമ്പുരാൻ ആറ്റുനോറ്റിരുന്ന ഒരു കുഞ്ഞിനെ കൊടുത്തു.
അവന് വളർന്നു. ഇസാക്ക് തീരെ ചെറുപ്പമൊന്നും ആയിരുന്നപ്പോഴല്ല അവനെ കൊണ്ടുപോയി ബലിയഴിച്ചത്. അങ്ങനെ വിചാരിക്കണ്ട, അത് ശരിക്കും ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം 20 വയസ്സോ 25 വയസ്സോ ഇസാക്കിന് അന്നേരം കാണും. അവന് നല്ല ബോധമുണ്ടായിരുന്നു. ആ ബോധമുള്ള സമയത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. സ്വന്തം അപ്പൻ പോകുന്ന സമയത്ത് അവൻ ആരാധന എന്ന് മനസ്സിൽ കണ്ടിരുന്നത് ദൈവം ഒരു സുപ്രഭാതത്തിൽ അവനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ ഇങ്ങനെ തന്നേരെ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ചങ്ക് പൊട്ടി. ആ അപ്പൻ ചോദിച്ചാണ്, അപ്പാ അല്ലെ ദൈവമേ, നീ എന്താണ് ഈ ചോദിക്കുന്നത്? എത്ര നാളെ നാറ്റ് നോറ്റിരുന്നാണ് എനിക്ക് ഇവനെ തന്നത്? തിരിച്ചെടുക്കുകയാണോ? പക്ഷെ മറുപടി അബ്രഹാം ഒന്നും എതിര് പറഞ്ഞില്ല, ഇവനെ കൊണ്ടുപോവുകയാണ്. എന്തെന്നാൽ ദൈവത്തിന് ഇസഹാക്കിനേക്കാൾ കൂടുതൽ സ്ഥാനം അവൻ്റെ ഉള്ളിൽ കൊടുത്തു. അതിനെയാണ് അബ്രഹാം ആരാധന എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ആരാധന. മോൻ കാരണമല്ല ദൈവത്തിനെ അബ്രഹാമിന് കിട്ടിയത്, ദൈവം കാരണമാണ് മോനെ അബ്രഹാമിന് കിട്ടിയതെന്ന് അബ്രഹാമിന് മനസ്സിലാക്കുകയും ദൈവമാണ് ഒന്നാം സ്ഥാനമെന്ന് തൻ്റെ ഉള്ളിൽ ഗ്രഹിക്കുകയും അതനുസരിച്ച് ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവാൻ അബ്രഹാം തീരുമാനിക്കുന്ന ആ ഭാവത്തെയാണ് ആരാധന എന്ന് അബ്രഹാം ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഒന്നാം പ്രമാണ ലംഘനം വളരെയധികം ശ്രദ്ധിച്ചോളണം. ഒന്നാം പ്രമാണം വളരെയധികം ശ്രദ്ധിച്ചോളണം. നിന്റെ ദൈവമായത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ചിന്തിക്കും, നമ്മളാരും അന്യ ദൈവങ്ങളെയൊന്നും ആരാധിക്കുന്നില്ല. അന്യ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെക്കാൾ കൂടുതൽ എന്തെല്ലാം ഏതിനെങ്കിലും കാര്യത്തിൽ നമ്മൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്യ ദൈവങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ സഭയിലായാലും പള്ളികളിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും യേശു ക്രിസ്തുവിനെ നമ്മൾ അല്പം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഈ ഈ അവസ്ഥയ്ക്ക് കാരണം. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ അവസ്ഥയ്ക്ക് കാരണം യേശു ക്രിസ്തുവിന് ലോകരക്ഷകൻ, ഏക രക്ഷകൻ അവനാകുന്നുവെന്ന് നമ്മുടെ ഉള്ളിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് വിശ്വാസപ്രമാണം വെച്ചിരിക്കുന്നത്. വിശ്വാസപ്രമാണം പറയുമ്പോൾ നമ്മളെല്ലാം കൂട്ടുമായിട്ട് നിൽക്കും. അത് പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ്. പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പുത്രനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധ റൂഹായാലും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ഇത് വാ കൊണ്ട് ഏറ്റു പറയണം. ആരാധിക്കുമ്പോൾ വാ തുറന്ന് ആരാധിക്കണം. അല്ല, ലീഡ് ചെയ്യുന്നവർ ആരാധിച്ചോട്ടെ എന്ന് വിചാരിക്കരുത്. ഉള്ളം കൊണ്ട് ആരാധിക്കണം, വാ തുറക്കണം. അതൊരു പ്രത്യനുഗ്രഹം. ആ ആ ശബ്ദധ്വനികൾ ആണ് ഈ അന്തരീക്ഷത്തെ വിശുദ്ധമാക്കുന്നത്. അത് മനസ്സിലാക്കണം. പള്ളിയിൽ ദേവാലയത്തിൽ വന്നാൽ ആരാധിക്കേണ്ട വാ തുറന്നാണ്, ഉച്ചത്തിൽ ആരാധിക്കണം. ഇത്രയും പേരുള്ള ഒരു ദേവാലയത്തിലെ ആരാധന ശബ്ദം ഉയർന്നു നിൽക്കണം. എന്നാൽ ശാന്തമായി നിൽക്കേണ്ടിടത്ത് ശാന്തമായി നിൽക്കണം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്നാൽ ഞാനാകുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ദുരിതങ്ങളുടെയും കാരണം എന്താണെന്നറിയാമോ? നമ്മൾ എപ്പോഴോ എവിടെയോ യേശു ക്രിസ്തുവിനെ അല്പം വില കുറച്ച് കണ്ടിട്ടുണ്ട്. ഉണ്ട്, അതാണ് ഉണ്ട്. അവിടെ അടി വരും. പഴയ നിയമത്തിലെ, ദീർഘമായിട്ട് പറയാൻ സമയമില്ലല്ലോ, നിർത്തുകയാണ്. പഴയ നിയമത്തിലെ ശിക്ഷകളുടെ രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ മക്കളെ ദൈവം എങ്ങനെ തിരിച്ചു പിടിച്ച് ചെറിയ ശിക്ഷകൾ ആദ്യം കൊടുത്ത് വലിയതിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ആദ്യം അവരെ ഒന്ന് ഉപദേശിച്ച് നോക്കും, പിന്നെ പ്രവാചകന്മാരെ വിട്ടൊന്ന് പറഞ്ഞു നോക്കും, പിന്നെ ചെറിയൊരു അടി കൊട്ടി നോക്കും, അല്ലേ? അപ്പം നമ്മൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പം ഒരു കുഞ്ഞ് തീയുടെ അടുത്തേക്ക് എല്ലുമ്പോൾ അവനവനെ, അയ്യോ മോനെ അത് തീയാണ്, തീക്ക് ചൂടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരടി അന്നേരം കൊടുക്കുക ചെയ്യുന്നത്. ആ അടി കിട്ടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? എവിടെയോ കർത്താവിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് വില കുറച്ച് കണ്ടിച്ചു. അവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലാവരും ഒരുപോലെയാണ്, രക്ഷയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഉള്ളൂ എന്നൊക്കെ ഒരു തോന്നൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മതേതരത്വം എന്നുള്ള ഓമന പേരിൽ ഇപ്പം നമ്മളെല്ലാവരും പുരോഹിതന്മാരടക്കം അതിനെ കോംപ്രമൈസ് ചെയ്ത് ഏക രക്ഷകനായ ക്രിസ്തുവിനെ എവിടെയോ വില കുറച്ച് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ദുരിതം വരാതിരിക്കില്ല, വരും, വന്നേ തീരും. അത് കാരണം ബാലൻസ് ചെയ്ത് പോകണ്ടേ? അതുകൊണ്ട് ഈ ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനൊക്കെ എളുപ്പം ഒട്ടകം സൂചിപ്പുഴയിൽ കൂടി കടക്കുന്നതെന്ന് പറഞ്ഞാൽ അർത്ഥം നിനക്കുള്ളത് എല്ലാം ദൈവം തന്നാനുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിൽ സമർപ്പിച്ച് കർത്താവിനെ മാത്രം, അവൻ ലോക ഏക രക്ഷകനാണ്. ഏക വൺ ആൻഡ് ഒൺലി അത് മനസ്സിലാക്കണം. എല്ലാവർക്കും യേശു ക്രിസ്തുവിനെ ഇഷ്ടമാണ്. ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഒരു മിനിറ്റ് എടുക്കത്തുള്ളൂ. എല്ലാവർക്കും യേശു ക്രിസ്തുവിനെ ഇഷ്ടമാണ്, അതറിയാമോ? എല്ലാ മതത്തിലുള്ളവർക്ക് യേശു ക്രിസ്തുവിനെ ഇഷ്ടമാണ്. മുസ്ലിം സഹോദരങ്ങൾക്ക് ഇഷ്ടമാണ്, ഹൈന്ദവ സഹോദരങ്ങൾ ഇഷ്ടമാണ്,
ബുദ്ധിസ്റ്റ് പറയുന്ന അവരുടെ ബുദ്ധന്റെ രണ്ടാമത്തെ ജന്മമായ മൈത്രേയൻ യേശുക്രിസ്തുവാണെന്നാണ് അവർ പറയുന്നത്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടമാണ്. ഗുരു എന്ന നിലയിൽ ഇഷ്ടമാണ്, അത്ഭുത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഇഷ്ടമാണ്, അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നവരന്നും ഉണ്ടായിരുന്നു. ഇതെല്ലാം കർത്താവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എവിടെയാ തെറ്റിയത്? പിന്നെ എവിടെയാ തെറ്റിയത് അറിയാമോ? കർത്താവ് ഒരു വാക്യം പറഞ്ഞു, എന്താണെന്നറിയാമോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മലയാളത്തിൽ പറയുമ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നുകയില്ല, ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കണം. ഐ ആം ദ വേ, ദ ട്രൂത്ത്, ദ ലൈഫ്. അത് മലയാളീകരിച്ചാൽ ഞാൻ മാത്രമാകുന്നു വഴി, ഞാൻ മാത്രമാകുന്നു ജീവൻ എന്നാണ്, ഞാൻ മാത്രമാകുന്നു സത്യം എന്നാണ്. അല്ലാതെ ഞാനും വഴി സത്യം ജീവനുമാണെന്ന് വെറുതെ വായിച്ചു പോയി വരാം. അപ്പോൾ അത് വിശ്വസിച്ച് ഉള്ളിൽ തട്ടി ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ സാക്ഷ്യത്തിൻ്റെ വചനം നമ്മളിലേക്ക് പ്രവഹിക്കാനൊരു ഒരു ഒരു പ്രയത്നം നമുക്കുണ്ടാകത്തുള്ളൂ. ദൈവം അനുഗ്രഹമില്ലാതെ വാഴ്ത്തി.